എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് മിന്നു മരിയ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിഗ് ബോസ് സീസൺ 3 എപ്പിസോഡ് നമ്പർ 65 കുറിച്ചുള്ള റിവ്യൂ ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു കുറച്ചധികം കണ്ടൻ്റ് ഒക്കെ ഉള്ളൊരു ദിവസം കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എല്ലാത്തിലോട്ടും ലീഡ് ചെയ്തത് നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റിയാണ്. സോ മോർണിംഗ് ആക്ടിവിറ്റിയിലും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഓപ്പൺ നോമിനേഷനാണ്. ഓപ്പൺ നോമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാനുള്ളത് എന്തായിരിക്കും? സൂര്യ മണിക്കുട്ടൻ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. സോ അതിൻ്റെ അകത്ത് കുറേ നാളായിട്ട് ഇതിപ്പോൾ ഈ ഒരു സംഭവം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഡ്രാമാസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തോടെ ഏകദേശം അതിനൊരു തീരുമാനമായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് മണിക്കുട്ടനെങ്കിലും അതിനൊരു ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്ത് കാണാൻ പറ്റി. ഓക്കെ, സോ അതിനെക്കുറിച്ച് നമുക്ക് വളരെ കാര്യമായിട്ട് പറയാനുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റിയും തുടങ്ങാം. സോ മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊടുത്തിട്ടുള്ള ടാസ്ക് ആരെയാണ് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ കണ്ണുമടച്ച് വിശ്വസിക്കുക എന്നുള്ളൊരു സംഭവമാണ്. സോ അതിന് ആദ്യം തന്നെ നമ്മുടെ മണിക്കുട്ടനാണ് വരുന്നത്. അപ്പോൾ മണിക്കുട്ടൻ പറയുന്നുണ്ട്, ഞാൻ കണ്ണുമടച്ച് വിശ്വസിക്കുന്നത് കിടല ഫിറോസിനെയാണ്, അദ്ദേഹം എൻ്റെ എതിരാളിയാണ് എന്ന് ഞാൻ കണ്ണുമടച്ച് വിശ്വസിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിനും ഞാനൊരു സ്ട്രോങ് എതിരാളിയാണ് എന്ന് തന്നെ പറയുന്നുണ്ട്. സോ അതിനുശേഷം വരുന്നത് നമ്മുടെ സന്ധി ചേച്ചിയാണ്. സന്ധി ചേച്ചി പറയുന്നുണ്ട്, ഞാൻ ആരും എന്നെ അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആക്കിയിട്ടില്ല, പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് കിടല ഫിറോസിനെയാണ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കിടല ഫിറോസ് വരുന്നുണ്ട്. സോ കിടല ഫിറോസ് വന്ന് പറയുന്നുണ്ട്, മണിയുടെ പ്രജകളായ 11 പേരെ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും അഡ്രസ്സ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് സന്ധ്യയാണ് എന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു ലൈൻ, അതായത് മണിയുടെ പ്രജകളെ ഇന്ന് എല്ലാവരെയും കൂടെ അഡ്രസ്സ് ചെയ്തത് കേട്ടപ്പോൾ എല്ലാവർക്കും നല്ലപോലെ ചൊറിഞ്ഞിട്ടുണ്ട്. സോ ഇത് കിടല ഫിറോസ് പറയാനുള്ള കാരണം എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണയായിട്ട് നമ്മൾ കിടല ഫിറോസിൻ്റെ ഗെയിം കാണുന്നതാണ്, അദ്ദേഹം സ്ട്രേറ്റ് ഫോർവേഡായിട്ട് നിന്ന് സ്റ്റേണായിട്ട് നിന്ന് ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ച് അതിൻ്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കി ഒരു നിലപാട് പറയുകയോ ചെയ്യുന്നത് വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. എപ്പോഴും അദ്ദേഹം ചെയ്യാറുള്ളത് മറ്റുള്ളവരിങ്ങനെ സ്ക്രൂ കൊടുത്ത് വിടുക, മറ്റുള്ളവരിങ്ങനെ ഇളക്കി വിടുക, മറ്റുള്ളവരുടെ മൈൻഡിലോട്ട് കാര്യങ്ങൾ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പ്ലേ ആണ് പൊതുവേ കിടല ഫിറോസ് കളിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് അൻ്റിൽ ആളുടെ നേരെ ഒരു സംഭവം വന്നില്ലെങ്കിൽ ആൾ എപ്പോഴും കളിക്കുന്നത് ഇങ്ങനെയാണ് ഈ മാനിപ്പുലേഷൻ കീ കൊടുക്കൽ പരിപാടിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് കീ കൊടുത്ത് നോക്കിയതാ, പക്ഷേ കൊടുത്ത കീ തെറ്റിപ്പോയി. ഓക്കെ, അതാണ് സംഭവിച്ചത്. ഈ ഒരു സംഭവം നേരെ എല്ലാവരും കൂടെ എടുത്തിട്ട് ആളുടെ നെഞ്ചത്തോട്ട് വെക്കുന്നുണ്ട്. അതാണ് ഇനി വരുന്ന ഭാഗങ്ങളിൽ. അപ്പോൾ ആദ്യം തന്നെ സായി പറയുന്നുണ്ട്, സായി വന്ന് പറയുന്നുണ്ട്, ഞാൻ ആരുടെയും പ്രജയല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ആൾ കുറച്ച് കാര്യങ്ങൾ, ലൈക് സായി എപ്പോഴും മോർണിംഗ് ആക്ടിവിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ നടന്ന എല്ലാ വിഷയങ്ങളും അതുവരെ പറയാനുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും കൂടെ എടുത്ത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയുന്നേക്കാം. അങ്ങനെ പറയുന്നതിൽ സന്ധ്യ ചേച്ചി പോകുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഇനി ഒരു സ്ത്രീയും ഇവിടെ നിന്ന് പോരുത് എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞത് എടുത്ത് പറയുന്നുണ്ട്. അതൊരു ഒരു പുരുഷ വിദ്വേഷമാണ് എന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു കാര്യം പറഞ്ഞിട്ട് സന്ധ്യ ചേച്ചിനെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് നോർമലി എന്തൊക്കെയോ പറഞ്ഞ് എല്ലാവരോടും എനിക്കറിയ വിശ്വാസമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. സോ പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു വിഷയം പറഞ്ഞിട്ട് റംസാൻ കിടല ഫിറോസിന് നല്ലപോലെ കൊടുക്കുന്നതാണ്. അപ്പോൾ റംസാൻ പറയുന്നുണ്ട്, ഈ 11 പേരെന്ന് പറഞ്ഞതിൽ ഞാനും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ആരുടെയും പ്രജയല്ല, ഞാനിവിടെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഗെയിം കളിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരാൾ വിടാതെ എല്ലാവരും തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിടല ഫിറോസിന് സംഭവം മനസ്സിലായി, ഓക്കെ പണിപാളി. അപ്പോൾ ഇനി അധികം ഇവിടെ നിൽക്കുന്നതും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോകുന്നതും ശരിയല്ല, നമുക്ക് പതുക്കെ അങ്ങ് മാറി നിന്നേക്കാം എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഒരു സ്ഥിരം ചിരി ഉണ്ടല്ലോ, ആ ചിരി ഇങ്ങനെ ചിരിച്ച് നിൽക്കാനല്ലാണ്ട് ആളൊന്നും അങ്ങോട്ട് റിപ്ലൈ പറയുന്നില്ല, അല്ലെങ്കിൽ ഇതിന് ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കുന്നില്ല. കുറേ നേരം കഴിഞ്ഞ് ഇവർ പറഞ്ഞു പറഞ്ഞ് വേറെ സായി കിട്ടു എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആൾ പറയുന്നുണ്ട്, അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു തോന്നൽ വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ ലാലേട്ടൻ പറഞ്ഞല്ലോ രാജാവ് നന്നായാൽ പ്രജകൾ നന്നാവും എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞ് കേട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആളെ എന്തൊക്കെയോ കുറേ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് മണിക്കൂട്ടിനെതിരെ ഒന്ന് തിരിപ്പിക്കാനോ പറയിപ്പിക്കാനോ ആണ് ആൾ ശ്രമിച്ചത്, പക്ഷേ അത് നല്ല രീതിയിൽ പാളി പോയിട്ടുണ്ട്, എല്ലാവരും കൂടെ ആളായിട്ട് പെരുമാറിയിട്ടുണ്ട്. സോ അതാണ് എന്ത് സംഭവിച്ചത്, കിടല ഫിറോസിൻ്റെ കാര്യത്തിൽ നടന്നത്. കിടല ഫിറോസ് അതിനൊരു പ്രോപ്പറായിട്ട് അതിനങ്ങ് ഇടപെടാതെ ഒന്ന് മുങ്ങി നടക്കുന്നതായിട്ടും തോന്നിച്ചു. ഓക്കെ, സോ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്, മണിക്കുട്ടൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മണിക്കുട്ടൻ പറയുന്നുണ്ട്, ഞാനിവിടെ ആരെയും പ്രജ ചേർക്കാൻ നിൽക്കുന്നില്ല, ഞാനിവിടെ രാജാവായിട്ട് കളിക്കുന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു പ്രജകളെ കൂട്ടേണ്ട ആവശ്യമില്ല, എല്ലാവരും ഇവിടെ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സായിട്ടാണ് കളിക്കുന്നത്. എസ്പെഷ്യലി സൂര്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ
കൂടെ ഒരു ഡയലോഗ് മണിക്കൂട്ടം പറയുന്നുണ്ട് കേട്ടോ. ഇഷ്ടം ഇല്ലാത്തൊരു ഇഷ്ടം എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണിക്കാൻ പറ്റില്ല, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. സൂര്യയോട് എനിക്ക് ഇല്ലാത്ത ഇഷ്ടം എന്ന് തന്നെ പറയുന്നുണ്ട്. സോ ഇത്രയും നാളത്തെ ഒരു എപ്പിസോഡ്സ് കണ്ടുകൊണ്ടിരുന്നതിൽ ഇന്നാണ് ആദ്യമായിട്ട് മണിക്കൂട്ടം പറയുന്നത് എനിക്ക് സൂര്യയോട് ഇല്ല, ഇഷ്ടമില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇല്ലാത്ത ഇഷ്ടം എന്നുള്ളതൊരു ഒരു സ്റ്റേണായിട്ട് മണിക്കൂട്ടം പറയുന്നതൊന്ന് കാണാൻ സാധിച്ചു. എനിവേ, സൂര്യ അവിടെ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സൂര്യ മണിക്കൂട്ടം നമ്മളൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട് കേട്ടോ, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇനി അടുത്ത പണി വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ സന്ധി ചേച്ചിയാണ്. കൊതു സന്ധി ചേച്ചിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ സന്ധി ചേച്ചി എന്തിനാണ് ഇത് വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള സംസാരം അല്ലേ. സോ സ്ത്രീകൾക്ക് വേണ്ടി അതിൻ്റെ അകത്ത് ഒരുപാട് നാളായി സ്ത്രീകൾ പോകുന്നു, സ്ത്രീകൾ സ്ട്രോങ് അല്ല, സ്ത്രീകൾ നന്നായി കളിക്കുന്നില്ല, അങ്ങനെയാണിങ്ങനെയാണ് പറഞ്ഞ ആൾ കുറേ ഡയലോഗ്സ് കുറേ നാളായി പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മളും കുറേ പറഞ്ഞതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പറയുന്നില്ല. എന്തായാലും അകത്തുള്ളവരൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ പറയുന്നത് ക്ലിയർ ആയിട്ട് പുരുഷ വിദ്വേഷം തന്നെയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു കാര്യം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി ഇൻഫ്ലുവൻസ്ഡ് ആണ്, മറ്റുള്ളവരിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്. ചേച്ചി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ കേൾക്കാരിയാവില്ല, സംസാരിക്കാൻ തുടങ്ങുകയാണ്, ഇനി ഷാഡോയിൽ നിൽക്കരുത്, പുറത്തിറങ്ങുക, അങ്ങനെ പല പ്രയോഗങ്ങളും ചേച്ചി പലപ്പോഴും നടത്തുന്നുണ്ട്. സോ ഈ കാര്യങ്ങൾ വീണ്ടും അവരെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടെ സന്ധി ചേച്ചിക്ക് ആവശ്യത്തിന് അധികം കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയതിൻ്റെ ബാക്കി നോമിനേഷനിൽ കിട്ടുന്നുണ്ട് കേട്ടോ. സോ ആള് ഇത് ശരിക്കും പോയിന്റ് ഔട്ട് ചെയ്ത ആള് സായി ആണ്. സായി പറഞ്ഞ ആ ഒരു റീസൺ വെച്ചിട്ട് ഒരുപാട് പേര് സന്ധി ചേച്ചിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. സോ പിന്നെ നമ്മൾ കാണുന്നത് മണിക്കുട്ടൻ ആൻഡ് സൂര്യ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ ഇതിലും വീണ്ടും സൂര്യയ്ക്ക് എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂര്യനെ മണിക്കുട്ടൻ ഒന്ന് റിജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നൊരു രീതിയിൽ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂര്യയ്ക്ക് അപ്പം തന്നെ ഒരുമാതിരി ഒരു ഷോക്ക് അടിച്ച പോലെ വന്ന് വീണ്ടും മണിക്കുട്ടനോട് ചോദിക്കും, എന്താണ് മണിക്കുട്ടൻ അങ്ങനെ പറഞ്ഞത്, അങ്ങനെ മണിക്കുട്ടൻ പറയാൻ പാടൂ, അങ്ങനെ പറഞ്ഞ ആൾക്കാർ എന്താ വിചാരിക്കുക, ഇത് മറ്റൊരു രീതിയിലല്ലേ പുറത്ത് പോകുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സൂര്യ നേരെ തിരിച്ചാലോചിക്കാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് സൂര്യ ഇതുപോലെ തന്നെ മണിക്കുട്ടനെ കുറിച്ച് പലതും പറയുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു, കത്തെഴുതുന്നു, പാട്ടുപാടുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പോഴും അത് തന്നെയല്ലേ ഒരു ഒരു ആ ഒരു ഇമേജ് പുറത്ത് മണിക്കുട്ടൻ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് സൂര്യ ചിന്തിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ വീണ്ടും സൂര്യ വന്ന് എന്ന് പറയുന്നത് ഇഷ്ടമല്ലടാ പാട്ട് പാടിയ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും മണിക്കുട്ടൻ പറയുന്നുണ്ട് എന്തായാലും ഇനി ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ പോട്ടെ, എൻ്റെ അടുത്ത് അതായത് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ എനിക്കതിനൊരു വിശദീകരണം കൊടുത്തേ പറ്റൂ, അതാണ് ഞാൻ ചെയ്യുന്നത്. സൂര്യ പലപ്പോഴും സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ സൂര്യ ഇനിയിട്ടൊന്നും അവരോട് സംസാരിക്കുന്ന കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് വേണ്ട സമയത്ത് സൂര്യ സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗം ക്ലിയർ ആക്കണം, അതാണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത്. സൂര്യ എൻ്റെ പേരും പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ പറയുന്നില്ലല്ലോ. ലാൽ സാറിൻ്റെ മുമ്പിൽ സൂര്യ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കവിത തന്നിട്ടുണ്ട്, കത്ത് തന്നിട്ടുണ്ട്, എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാനതൊന്നും പുറത്ത് പറഞ്ഞ് നടക്കാനോ അതേക്കുറിച്ച് സൂര്യയോട് ചോദ്യം ചോദിക്കാനോ ഒന്നും ഞാൻ വന്നിട്ടില്ല. പക്ഷേ എനിക്ക് എന്നെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും സൂര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആയുധമായിട്ട് സൂര്യ ഉപയോഗിക്കുന്നു എന്നുള്ള പോലെ തന്നെയാണ് സൂര്യയോട് മണിക്കുട്ടൻ സംസാരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ കാണുന്നത് നോമിനേഷനാണ്. സോ നോമിനേഷനിൽ ആരൊക്കെയാണ് നോമിനേറ്റ് ആയതെന്ന് പറയാം. ഞാൻ പിന്നെ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാർ നോമിനേഷൻസ് സ്പെഷ്യലി മെൻഷൻ ചെയ്ത് പറയാം കേട്ടോ. സോ നമ്മുടെ നോമിനേഷൻ ഫൈനൽ ലിസ്റ്റാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട്സ് വന്നിട്ടുള്ളത് ഡിംപലിനാണ്. സോ ഡിംപലിന് നോമിനേഷൻ ഇത്തവണ വന്നപ്പോൾ അധികം ആൾക്കാരും ഡിംപലിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണമായത് ഡിംപൽ ആ ഒരു ചീപ്പ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ്. കാരണം ഡിംപലാണ് അകത്ത് ഏറ്റവും കൂടുതൽ വാക്കുകൾ സൂക്ഷിക്കാനായിട്ട് പറയുന്ന ഒരാൾ. നീ എന്ന് വിളിക്കരുത്, എടി എന്ന് വിളിക്കരുത്, പോടാ എന്ന് വിളിക്കരുത്, അങ്ങനെ പല വാക്കുകളുടെ കാര്യത്തിലും സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു ആളാണ് ഡിംപൽ അല്ലേ. അപ്പോൾ ഡിംപൽ ചീപ്പ് എന്ന് വിളിച്ചത് ശരിയായില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും, വായ തുറക്കാൻ പാടില്ല. ഒരു ഒരു എൽ കെ ജി ക്ലാസ് റൂമിൻ്റെ ഒരു സ്റ്റാൻഡേർഡിലോട്ട് പോയിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ എന്നെ ഇവനെങ്ങനെ വിളിച്ചു എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. എന്ത് പറഞ്ഞാലും ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പോൾ പണി കിട്ടും. ഓക്കെ, സോ ഡിംപലിന് വന്നിട്ടുള്ള നോമിനേഷനിൽ മെയിൻ റീസൺ അതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു റീസൺ കൂടി ഉണ്ട് നമ്മുടെ കിടിലം ഫിറൂസ് പറഞ്ഞത്, അത് നമുക്ക് സ്പെഷ്യലി പറയാം കേട്ടോ. പിന്നെ സായിക്കാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് കിട്ടി. സായിക്കും സന്ധ്യ ചേച്ചിക്കും 4 നോമിനേഷൻസ് വീതം കിട്ടിയിട്ടുണ്ട്. അതിൽ സായിയുടെ നോമിനേഷനിൽ കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സായി ഡബിൾ സ്റ്റാൻഡാണ്. ഇങ്ങനത്തെ റീസൺസൊക്കെയാണ് പൊതുവേ സായിയെക്കുറിച്ച് പറഞ്ഞത്. ആൻഡ് സന്ധ്യ ചേച്ചിനെ കുറിച്ച് പറഞ്ഞത്, സന്ധ്യ ചേച്ചിക്ക് 4 വോട്ട്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സന്ധ്യ ചേച്ചിനെ കുറിച്ച് പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന
സ്ത്രീ സ്ത്രീ ഈ പറയുന്ന സ്ത്രീ സംഭവം സന്ധിശേഷി എടുത്തിട്ടതേ സന്ധിശേഷി നോമിനേഷനിൽ വന്നപ്പോഴാണ്. അപ്പം അതിങ്ങനെ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല, അതൊരു തെറ്റിദ്ധാരണയാണ് സന്ധിശേഷി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പിന്നെ നമുക്ക് വോട്ട്സ് വന്നിട്ടുള്ളത് 3 വോട്ടുകൾ വെച്ചിട്ട് സൂര്യ, റിതു ആൻഡ് അനൂപ്. അപ്പോൾ സൂര്യയ്ക്ക് വന്നിട്ടുള്ള റീസൺസിൽ സൂര്യ ഒരു സിമ്പതി ഗെയിം കളിക്കുകയാണ് എന്നുള്ള റീസൺ വന്നിട്ടുണ്ട്. പിന്നെ സൂര്യയുടെ ലവ് സ്ട്രാറ്റജി റിലേറ്റഡ് ആയിട്ട് മണിക്കുട്ടൻ ഒന്ന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് കൂടുതലും സൂര്യയ്ക്ക് കിട്ടിയ നോമിനേഷൻസിൽ വന്നിട്ടുള്ള റീസൺ. ദെൻ അനൂപിന് വന്നിട്ടുണ്ട്. അനൂപിന് വന്നിട്ടുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനൂപ് ഒട്ടും ആക്റ്റീവ് അല്ല, അനൂപിനെ കാണുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അനൂപിൻ്റെ കാര്യത്തിൽ നമ്മളും പറഞ്ഞിട്ടുള്ളത് തന്നെയാണല്ലോ, അനൂപിനെ ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് അനൂപിനെ നമ്മൾ കണ്ടിട്ടില്ല. കറക്റ്റ് പറയാന്നുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിൽ ഒന്നും ആ ഒരു അലക്കുന്ന ടാസ്കിലൊക്കെ നമ്മൾ അവിടെ ഇവിടെ നിൽക്കുന്ന കണ്ടു. പിന്നെ ഒന്നും അനൂപിനെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഒട്ടും സ്ട്രോങ് അല്ലാണ്ടാണ് അനൂപ് ഇപ്പം കളിക്കുന്നത്. അപ്പം നമുക്ക് പറയാനുള്ള നോമിനേഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോബിചേട്ടൻ്റെ ഒരു നോമിനേഷൻ. നോമിചേട്ടൻ്റെ നോമിനേഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നോബിചേട്ടൻ എപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നോബിചേട്ടൻ പറയാറുണ്ട്. മേ ബി വലിയ റീസൺസ് ഒന്നും ചേട്ടന് കിട്ടാത്ത അറിയണമായിരിക്കും. എന്തായാലും അതിൽ നോബിചേട്ടൻ റിതു ആ ഒരു തലയണയുടെ കേസ് പറഞ്ഞത് നോബിചേട്ടൻ പറയുന്നുണ്ട്. പറഞ്ഞതിൽ കുഴപ്പമൊന്നും ഉണ്ടെന്നില്ല ഞാൻ പറയുന്നത്, നോബിചേട്ടൻ പറയാം അല്ലേ, പറഞ്ഞോട്ടെ. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് BB+ ഏകദേശം എപ്പോഴാണോ ഓർമ്മയില്ല, എന്തായാലും BB+ നോബിചേട്ടൻ റിതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് ശരിക്കും റിതുവിനോടല്ല ദേഷ്യം, ശരിക്കും മണിക്കുട്ടനോടാണ് ദേഷ്യം. കാരണം മണിക്കുട്ടൻ്റെ അടുത്ത് നീ തമാശയായിട്ട് പറഞ്ഞു, പക്ഷേ അവനാണ് ചെന്ന് നമ്മുടെ ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. സോ എന്നിട്ട് എന്താണ് നോബിചേട്ടൻ അത് മണിക്കുട്ടനെ നോമിനേറ്റ് ചെയ്യാതെ റിതുവിനെ നോമിനേറ്റ് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം റിതുവിനോട് എനിക്ക് ഒരു ദേഷ്യമല്ല, എനിക്ക് ദേഷ്യം മണിക്കുട്ടനോടാണ് എന്ന് ആൾ തന്നെ പറയുന്നത്. എന്നിട്ടാണ് ഋതുവിൻ്റെ പേരെ നോമിനേറ്റ് ചെയ്തു. അപ്പോൾ അതെന്താണ് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് രമ്യയുടെ കാര്യമാണ്. രമ്യയുടെ നോമിനേഷൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുതിയെന്ന് ഒരു കയ്യടി കൊടുക്കാൻ തോന്നി, മറ്റൊന്നും കൊണ്ടല്ല. എപ്പോഴും രമ്യ ഇപ്പോൾ കൂട്ടുകൂടി നടക്കുന്ന ഒരാളാണ് ഡിംപിൾ അല്ലേ. എന്നിട്ടും ആൾ ഡിംപിളിനെ നോമിനേറ്റ് ചെയ്തു, അതിനാണ് കേട്ടോ. അതൊരു ഒരു ധൈര്യം തന്നെയാണ് അല്ലേ, ഡിംപിളിൻ്റെ കൂടെ എപ്പോഴും നടന്ന ഡിംപിളിൻ്റെ കൂടെ ഉള്ള ഒരാളാണ്. അപ്പം റീസൺ എന്താണ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ കൂടെ ആയിട്ട് എനിക്ക് തോന്നിച്ചു. അതായത് ഫ്രംസാൻ്റെ ക്യാപ്റ്റൻസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഡിംപിൾ. അതേ ഡിംപിൾ തന്നെ ലാലേട്ടൻ വന്നപ്പോൾ ക്യാപ്റ്റൻസ് ഭയങ്കര ക്യൂട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ആളിങ്ങനെ ഒന്ന് ലൈക്ക് ഒരു ഉഴപ്പം പറ്റില്ല, ക്യാപ്റ്റൻസി വിട്ടു, എണീറ്റ് എന്തെങ്കിലും ഡ്രോബാക്സ് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൾക്കും ഒരു ഡ്രോബാക്കും ഉണ്ടായിരുന്നില്ല. സോ ആ ഒരു കാരണം പറഞ്ഞിട്ടാണ് രമ്യ ഡിംപിളിനെ നോമിനേറ്റ് ചെയ്തത്. ഈ പറഞ്ഞ റീസൺ കൊള്ളായിരുന്നു, അതിലേക്കാൾ ഉപരി ഡിംപിളിൻ്റെ കൂടെ നടന്നിട്ട് ഡിംപിളിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച്, ഇവൻ ഡിംപിളിൻ്റെ മുന്നിൽ വെച്ച് തന്നെ നോമിനേറ്റ് ചെയ്യാൻ കാണിച്ച ആ ഒരു ധൈര്യം, അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത് മണിക്കുട്ടൻ്റെ നോമിനേഷനാണ്. മണിക്കുട്ടൻ സന്ധിശേഷിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മണിക്കുട്ടൻ ആദ്യം പറഞ്ഞത് സന്ധിശേഷി, രണ്ടാമത് പറഞ്ഞത് സൂര്യ. അപ്പോൾ സന്ധിശേഷിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നോമിനേഷൻ്റെ ഒരു കാര്യം പറഞ്ഞത് ഈ പറഞ്ഞ ഈ സ്ത്രീ ശാക്തീകരണം തന്നെയാണ് ചേച്ചിക്ക് ഇട്ട് കൊടുത്ത റീസൺ. അപ്പോൾ അതിന് പറയുന്നുണ്ട് സന്ധിശേഷി എലിമിനേഷനിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ പറയുന്ന ഈ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ചേച്ചി സംസാരിക്കുന്നത് ഞാൻ കേട്ടത് എന്ന് പറയുന്നുണ്ട്. അത് വളരെ ശരിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സന്ധ്യശേഷി, ഭാഗ്യലക്ഷ്മി ചേച്ചി അതുപോലെ ടിംപിളൊക്കെ കൂടെ ഒരു നോമിനേഷനിൽ വന്നപ്പോൾ അപ്പോൾ തൊട്ടാണ് അവർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയത് കേട്ടോ. സോ ആ ഒരു സമയത്തുള്ള ഒരു പേടി കൊണ്ടാണ് ശരിക്കും സന്ധ്യശേഷി ഇതിട്ട് തുടങ്ങിയത്. ആൻഡ് ആ ഒരു വീക്കിൽ ആൾക്കൊരു ഒരു സ്ട്രോങ് ഫീല് കിട്ടിയെന്ന് തോന്നുന്നു, ഇത് എവിടേക്കോ എലുക്കുന്നുണ്ട്, ആരൊക്കെയോ ഇതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട്, ഈവൻ ലാലേട്ടൻ പോലും വന്ന് സംസാരിക്കുന്നുണ്ട്. സോ ഇത് തന്നെ പിടിച്ചങ്ങ് പോവാം എന്നുള്ളൊരു സ്റ്റൈലാണ് പുള്ളിക്കാർ പോകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തോടെ അത് നിർത്താനുള്ള സാധ്യതകളുണ്ട്. എല്ലാവരും കൂടെ അത് ഒട്ടിച്ച് മടക്കി കൈ കൊടുത്തിട്ടുണ്ട്, അതാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഓക്കെ, സോ പിന്നെ നമുക്ക് പറയാനുള്ളത് സൂര്യനെ നോമിനേറ്റ് ചെയ്ത കാര്യമാണ്. സോ സൂര്യനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് മണിക്കുട്ടൻ പറഞ്ഞ കാരണം, മണിക്കുട്ടൻ ഇത് മുന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ സൂര്യയോടല്ലെന്ന് മാത്രം. സോ ഇന്ന് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് സൂര്യ എനിക്ക് കുറേ ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, സൂര്യ എനിക്ക് കവിത എഴുതി തന്നിട്ടുണ്ട്, കുറച്ച് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഞാനതൊന്നും ഇതുവരെ ആരോടും പറഞ്ഞ് നടക്കാനോ ആരെയും കാണിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല, ഞാനതിനൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്നോടുള്ള സൂര്യ കാണിക്കുന്ന ഈ സ്നേഹം ഞാനൊന്നും
കടന്നിട്ടില്ല. പക്ഷേ ഞാൻ സൂര്യയെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്നൊരു കാര്യം സൂര്യ അതൊരു ആയുധമാക്കി ഉപയോഗിക്കുന്നു. അതായത് ഞാൻ ആത്മാർത്ഥമായി പ്രണയിച്ചിട്ട് എൻ്റെ പ്രണയം കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ അതിന് ഏത് സെൻസിലാണ് എടുക്കുക എന്ന് പറയാൻ പറ്റില്ല. സോ അത് എന്നോടുള്ള ആ ഒരു പ്രണയത്തെ അല്ലെങ്കിൽ ഞാൻ തിരിച്ച് കാണിക്കുന്ന റെസ്പോൺസിനെ ഒരു ആയുധമാക്കി എൻ്റെ നേരെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഞാൻ സൂര്യയെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ ഈ പറയാനുള്ള ധൈര്യം മണിക്കൂട്ടൻ കാണിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ഇതൊരു ധൈര്യം എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും ദിവസമായിട്ട് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടായിരുന്നു നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരുന്നത്. ഇത്ര ദിവസമായിട്ട് മണിക്കൂട്ടൻ സീരിയസ്ലി സൂര്യയുടെ കാര്യത്തിൽ ഒരു ഡബിൾ സ്റ്റാൻഡ് തന്നെയായിരുന്നു. അതായത് സൂര്യയുടെ ഇഷ്ടമല്ല എന്ന് പറയും, തൊട്ടടുത്ത് തന്നെ ഇഷ്ടമാണ് എന്നൊരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരു കാര്യം പറയും, അതിനുശേഷം മാറിപ്പോയി എഗെയിൻ സൂര്യയുടെ ലവ് സ്ട്രാറ്റജി എന്ന് പറയും. ഈ ഒരു മോഡായിരുന്നു പുള്ളിക്കാരൻ പൊതുവേ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു മെത്തേഡ് അല്ലേ. സോ അത് മാറ്റി ഇന്ന് വളരെ ഓപ്പണായിട്ട് ആൾ പറയുന്നുണ്ട് എനിക്കത് ഇഷ്ടമല്ല, എനിക്കത് പറ്റുന്നില്ല, ഇതൊരു ഗെയിം സ്ട്രാറ്റജിയാണ് എന്നുള്ള രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനുള്ളൊരു കാരണം, ഇതിനൊരു റീസണായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല, ജസ്റ്റ് ഒരു അസംഷനാണ്. മണിക്കുട്ടൻ്റെ പാരൻസ് ഇന്നലെ വന്നപ്പോൾ മണിക്കുട്ടൻ്റെ അമ്മയോ മറ്റോ തോന്നുന്നു പറഞ്ഞു, നീ ഗെയിം മാത്രം കളിക്കുക, മറ്റൊന്നും നോക്കണ്ട എന്നൊരു ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതായിരിക്കാം അതുപോലെ മണിക്കുട്ടൻ്റെ ഫ്രണ്ട് മുന്നേ ഒരിക്കൽ പറഞ്ഞിരുന്നു, നീ ഇമേജ് കോൺഷ്യസ് ആവാതെ കളിക്കുക എന്നുള്ളത് കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ മണിക്കുട്ടൻ അങ്ങ് ഏറ്റെടുത്ത്. ഇനിയിപ്പോൾ നമുക്ക് സൂര്യയ്ക്ക് ഒരു പക്ഷേ മണിക്കൂട്ടിനൊരു പേടി ഉണ്ടാവാം, ജനങ്ങൾ അതിനെങ്ങനെ സ്വീകരിക്കും, ഇപ്പം ഞാൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ അത് മറ്റൊരു പ്രശ്നമാകുമോ എന്നുള്ളൊരു കാര്യം കൊണ്ടായിരിക്കാം ഒരു ഒരു അത് കൊടുക്കാതിരുന്നത്. പിന്നെ ഒരു ഒരു പരിധിവരെ മണിക്കുട്ടനും അതിൽ കുറച്ച് ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട് സൂര്യയുടെ ഒരു റിലേഷനിൽ. ലൈക്ക് ഒരു 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 ഹീറോ ഇഫക്റ്റ് വന്നിട്ടുണ്ട് സീരിയസ്ലി മണിക്കുട്ടന്. അതായത് ഒരു ഒരു പെൺകുട്ടി പിന്നാലെ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അതൊരു ഹീറോയിസമായിട്ട് അകത്തുള്ളവരും പുറത്തുള്ളവരും ഒരു പരിധിവരെ അതിനെ കാണുന്നുണ്ട്. അപ്പോൾ അത് മണിക്കുട്ടൻ ഈ പറഞ്ഞ പോണം അടുത്തൊരു ഹീറോ ആക്കാനായിട്ടൊരു ഒരു ഒരു ചാൻസ് കിട്ടി ഒരു ഒരു പരിധിവരെ അത് സഹായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല സൂര്യയെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ന്യൂസ് പിടിക്കാനായിട്ട് മണിക്കുട്ടിന് സാധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും അവിടെ എന്താ ഇവിടെ എന്താന്നുള്ളത് ഒരു BBC പോലെ സൂര്യയുടെ കയ്യിൽ എപ്പോഴും കിട്ടാറുണ്ട്. അത് എപ്പോഴും സൂര്യയുടെ കയ്യിൽ നിന്ന് കിട്ടാനായിട്ട് മണിക്കുട്ടിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മണിക്കുട്ടിന് ഗെയിം റിലേറ്റഡ് ആയിട്ട് എന്തൊരു കാര്യമാണെങ്കിലും വളരെ കോൺഫിഡൻഷ്യൽ ആണെങ്കിൽ കൂടെ സൂര്യയായിട്ട് ഡിസ്കസ് ചെയ്യും. കാരണം സൂര്യ അത് മറ്റാരോടും പോയി പറയുന്നതോ ഡിസ്കസ് ചെയ്യുന്നതോ നമ്മൾ പൊതുവേ കണ്ടിട്ടില്ല. സോ ഇങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് കിട്ടിയിട്ടുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം ഒരു 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 പരിധിവരെ മണിക്കുട്ടൻ സൂര്യയോട് ഇതൊന്ന് ഓപ്പൺ ആയിട്ട് പറ്റില്ല എന്ന് പറയാതിരുന്നത്. അതർ ദാൻ ദാറ്റ് ഇമേജ് കോൺഷ്യസ് തിങ്. ഓക്കെ, സോ എനിവേ ഇപ്പോൾ ആ ഒരു ഒരു ആ ഒരു ആ ഒരു ഷെല്ലങ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് മണിക്കുട്ടൻ. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണ്, മറ്റാരുടെയെങ്കിലും നോമിനേഷൻ നമുക്ക് കാര്യമായിട്ട് പറയാനുണ്ടോ? റംസാൻ പിന്നെ നമ്മുടെ രമ്യനെ പിന്നെ നോമിനേറ്റ് ചെയ്തല്ലോ, അത് ഏകദേശം ഉറപ്പായിരുന്നു. മറ്റധികം ആരും രമ്യയെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും പോളിഫെറോസിനെ പുറത്താക്കാൻ സഹായിച്ചതിൻ്റെ ഒരു നന്ദി അത് എല്ലാവരും കാണിക്കണമല്ലോ അല്ലേ, കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അത്രയാണ് നോമിനേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്കുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റംസാൻ എടുത്തു വന്നിരിക്കുന്നുണ്ട് നോമിനേഷൻ ഫ്രീ കാർഡുണ്ട്, യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു റംസാനെ പോലെ ഒരാൾ ഒരിക്കലും അത് യൂസ് ചെയ്യുന്നു, നമ്മൾ സ്വപ്നത്തെ പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല എന്തായാലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ റംസാൻ അത് യൂസ് ചെയ്തിട്ടില്ല, ആർക്കും വേണ്ട, അത് പോട്ടെ, അത് കളഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സോ നോമിനേഷൻ ഫ്രീ കാർഡ് റംസാൻ യൂസ് ചെയ്തിട്ടില്ല. ആ സമയത്ത് ഇങ്ങനെ റേത്തൂന് ഇങ്ങനെ സുമീത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടാത്തതിൽ ചെറിയൊരു ദുഃഖം ഋതുവിനില്ലാതില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഇനി ഇതിന് ശേഷം നമ്മൾ കാണുന്നത് നോമിനേഷൻ കഴിഞ്ഞു പിന്നെ അവിടെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള തെല്ലുകൂട്ടാണ്. ചെസ് നമ്പർ 1, ചെസ് നമ്പർ 2 എന്ന് വിളിച്ച് ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ആദ്യം തന്നെ ഡിംപലാണ് കാണുന്നത്. ഡിംപൽ ഒരു നമ്മുടെ ടി വി ഒക്കെ ഇരിക്കുന്ന ഹോളുണ്ടല്ലോ, അവിടുത്തെ ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ക്യാമറ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ പേടിയാണ്, പേടിയാണെങ്കിൽ എൻ്റെ പേടിയാന്ന് പറയണം, അതല്ലാതെ നോമിനേറ്റ് ചെയ്തത്. ഓ, അത് ഞാൻ പറഞ്ഞില്ലല്ലേ, കിടലം ഫിറൂസിൻ്റെ നോമിനേഷൻ. കിടലം ഫിറൂസ് പറഞ്ഞത് ഡിംപിൾ BB സ്പെഷ്യൽ കിഡാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. സോ അത് അതുപോലെ ഫിസിക്കൽ കണ്ടീഷൻ യൂസ് ചെയ്യാറുണ്ട്. സോ ഈ കാര്യം പറഞ്ഞിട്ടാണ് ഡിംപിളിനെ കിടലം ഫിറൂസ് നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഡിംപിളിൻ്റെ നേരെ പിടിച്ചിട്ടില്ല. സോ അത് വെച്ചിട്ടാണ് അത് ആ ഒരു കാരണമാണ് ഡിംപിൾ ക്യാമറയുടെ മുമ്പിൽ വന്നെന്ന് പറയുന്നത് കേട്ടോ. അതായത് തന്നെ പേടിയാണെങ്കിൽ പേടിയാന്ന് പറയണം, അതല്ലാതെ ഇങ്ങനെയല്ല നോമിനേറ്റ് ചെയ്യേണ്ടത്. പിന്നെന്താ, ഓക്കെ, നിന്നെ എനിക്കറിയാം, എനിക്ക് നല്ലതായിട്ട് അറിയാം എന്ന് പറഞ്ഞൊരാളാണ്. അതുപോലെ ഡിംപിൾ പറയുന്നുണ്ട് എന്നെക്കുറിച്ച് എല്ലാം പഠിച്ചിട്ടാണ് കിടലം ഫിറൂസ് അകത്ത് വന്നിട്ടുള്ളത്. എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ, ഈവൻ എൻ്റെ വീടിൻ്റെ കളറ് വരെ ആൾക്കറിയാം, അതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇത്രയും നന്നായി മനസ്സിലാക്കി, അതുപോലെ 75 ദിവസം കഴിഞ്ഞിട്ടേ ഞങ്ങൾ എൻ്റെ കൂടെ ഗെയിം കളിച്ച് തുടങ്ങൂ എന്നൊക്കെ പറഞ്ഞ ആളാണ്. സോ
ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസ് ആരാണ് എന്നുള്ളതൊക്കെ ഇവർക്ക് എങ്ങനെയാണ് മുന്നേ അറിയാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പുറമെ വെച്ചിട്ട് ഒരു ഒരു ധാരണ ഉണ്ടാക്കി നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് കളിക്കാം, ഈ ഒരു രീതിയിൽ പോകാം, ഈ ഒരു ലവ് ട്രാക്ക് എടുക്കാം എന്നൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു ഗെയിം സെറ്റാക്കിയിട്ട് അകത്തോട്ട് വന്നാൽ മതിയല്ലോ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കെന്തോ അതെങ്ങനെയാണ് അങ്ങനെ വന്നത്, അപ്പോൾ ഓൾറെഡി ഇവർക്ക് ഇതൊക്കെ മുമ്പേ അറിയാമായിരുന്നു എന്നൊരു തോന്നൽ എനിക്കില്ലാതില്ല. സോ പിന്നെ നമ്മൾ കാണുന്നത് സൂര്യ അടുത്ത ക്യാമറയിൽ, ഗാർഡൻ ഏരിയയിലുള്ള ക്യാമറയിൽ വന്നിട്ടുണ്ട്. സോ ആ ക്യാമറയിൽ വന്നിട്ട് സൂര്യ പറയുന്നുണ്ട്, എന്നെ ഇത്ര പറഞ്ഞൊന്നും കുഴപ്പമില്ല, പക്ഷേ ഞാൻ ആയുധമായിട്ട് ആ പ്രണയത്തെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞത് അതെനിക്ക് പറ്റില്ല, പക്ഷെ ഞാൻ കരയില്ല, ഞാൻ കരയാതെ പിടിച്ചു നിൽക്കും എന്നൊക്കെ സൂര്യ പറയുന്നുണ്ട് കേട്ടോ. സോ അത് അപ്പോൾ എഗെയിൻ സൂര്യ ഇവിടെ അതൊരു ഒരു സിമ്പതി ട്രാക്കായിട്ട് കൂടെ യൂസ് ചെയ്യുന്നുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് മണിക്കുട്ടൻ റിജക്റ്റ് ചെയ്തു എന്നുള്ളത് ഏകദേശം ഉറപ്പായി അല്ലേ. അപ്പോൾ ഇനി വീണ്ടും ഒരു റൊമാൻറ്റിക് ട്രാക്ക് പിടിച്ചു പോയിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ ഒരു നിരാശ ട്രാക്ക് പിടിക്കുകയായിരിക്കും സൂര്യക്ക് നല്ലത്. സൂര്യ അത് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്ര നടന്നിട്ടും എനിക്കിങ്ങനെ വന്നല്ലോ, ഇത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടുമായിരുന്നു എന്നൊരു ട്രാക്കാണ് ഇപ്പോൾ സൂര്യ കാര്യമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ പിന്നെ നമ്മൾ കാണുന്ന റിതു ആൻഡ് റംസാൻ തമ്മിൽ ഇന്ത്യനോ ഇന്ത്യയോടെ വരുന്ന വഴക്കുണ്ടാക്കുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങുന്ന അടി എന്തിനാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും അവസാനിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പോടാപ്പോടി വിഷയത്തിലോട്ടാണ് എത്തിയത്. അതായത് അപ്പോട എന്ന് വിളിച്ചത് ആദ്യമായിട്ട് വിളിച്ചത് റിതു ആണ് എന്ന് റംസാൻ പറയുന്നു, അല്ല റംസാനാണ് എന്ന് റിതു പറയുന്നു. സോ നമ്മൾ കണ്ട ആ ഒരു എപ്പിസോഡിൽ റംസാൻ തന്നെയാണ് വിളിക്കുന്നതായിട്ട് കണ്ടത്. ഇനി ഇതല്ലാതെ റിതു മുമ്പ് എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കാണാതെ ഇനി അല്ലെങ്കിൽ എഡിറ്റർ എങ്ങാനും കട്ട് ചെയ്ത് കാരണം അങ്ങനത്തെ വലിയ സീൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനി ആ ഒരു ലൈക്ക് ഇത് വിളിച്ചതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഇവരുടെ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു 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 എന്താ പറയുക, ഒരു തരി പോലും റെസ്പെക്റ്റ് ഇല്ല. റിതുവിനെ എപ്പോഴൊക്കെ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റുമോ അപ്പോഴൊക്കെ ഡിഗ്രേഡ് ചെയ്യാനായിട്ട് റംസാൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും എന്തിനാണ് ഇവരെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അതാണ് എനിക്കിതിൽ ഒട്ടും മനസ്സിലാവാത്തത്. കാരണം ഒരു കണ്ടസ്റ്റൻ്റ് വെറുതെ പറയുന്നത് ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പലപ്പോഴും പല കണ്ടസ്റ്റൻസും പറയാറുണ്ട്, പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇവരിങ്ങനെ കിടന്ന് കാണിക്കുന്നത് എനിക്കെന്തോ എന്താണോ. എനിവേ ഇപ്പോഴെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ റിതുവിന് കുറച്ചെങ്കിലും ബോധം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. റംസാൻ്റെ കാര്യത്തിൽ റിതു സീരിയസ്ലി സീറോ ആണ്, സീറോ അല്ല, ഒരു നെഗറ്റീവ് പോയിന്റ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ എനിവേ ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിതുവിന് ഈ നോമിനേഷൻ ഫ്രീ കാർഡ് ഒരു പക്ഷേ തരാമായിരുന്നിരിക്കാം എന്നൊരു തോന്നൽ റിതുവിന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് റിതു എപ്പോഴും പറയുന്നൊരു കാര്യമാണ് റംസാൻ ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്സാണ് എന്ന് പറയുന്നത്, പക്ഷേ റംസാൻ ഗെയിമിന് ഗെയിമായിട്ട് മാത്രം അപ്രോച്ച് ചെയ്യുന്നുണ്ടോ? റംസാൻ ആകെ അവിടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അതെനിക്ക് തോന്നിയിട്ടുള്ളത് നോബിചേറിൻ്റെ അടുത്താൽ, അതല്ലാതെ റംസാന് ഒരാളായിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ല. റിതുവിൻ്റെ അടുത്തൊന്നും അറ്റാച്ച്മെൻ്റ് പോയിട്ട് ഒരു ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം റിതു മനസ്സിലാക്കി, റിതു ഒന്ന് സ്ട്രോങ് ആയിട്ട് നിന്ന് കളിക്കാൻ പഠിക്കണം. ആൻഡ് റംസാൻ്റെ ആറ്റിറ്റ്യൂഡ് അതൊന്ന് കുറച്ച് ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. ലൈക്ക് ഭയങ്കര ഒരു ഒരു റൂട്ട് ഒരു ഒരു റിബൽ ടൈപ്പ്. ഇനി ആ ഒരു ഏജിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ശരിക്കും ആ ഒരു ഒരു ഏജിൽ ഉണ്ടാകും, ആ ഒരു ഏജ് എന്ന് പറയാനുള്ള ഏജ് ഒന്നുമല്ല, കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുണ്ട്. പക്ഷേ ഒരു ഒരു സമയം വരുമ്പോൾ നമ്മളിങ്ങനെ എല്ലാ സിസ്റ്റത്തിനോടുള്ളൊരു എതിർപ്പൊക്കെ കാണിക്കുന്ന ഒരു ഏജ് ഉണ്ടല്ലോ. സോ അതുമാതിരി എന്തോ അങ്ങനെ എന്തോ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ കാണുന്ന കിടല ഫിറോസ് ആൻഡ് സൂര്യ തമ്മിലുള്ള കോൺവെർസേഷൻ, അപ്പോൾ അതിൽ പറയുന്നത് കിടല ഫിറോസിൻ്റെ ആ ഒരു നാരദൻ ഗെയിം ഉണ്ടല്ലോ അത് തന്നെ. അതായത് കിടല ഫിറോസ് പൊതുവേ ഞാൻ പറഞ്ഞു മറ്റുള്ളവരെ വെച്ചിട്ട് മറ്റുള്ളവർക്ക് പണി കൊടുക്കുക, അതാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ രമ്യനെ വെച്ചിട്ട് പൊളിഫിറോസിന് ഒരു പണി കൊടുത്തു, അത് ഏകദേശം ഏറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യനെ മുൻനിർത്തി സൂര്യയുടെ ആ ഒരു പ്രേമം സ്ട്രാറ്റജി ആക്കി, അതായത് മണിക്കുട്ടൻ വളരെ മോശമായിട്ടാണ് സൂര്യൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ സൂര്യയെ യൂസ് ചെയ്യായിരുന്നു എന്നുള്ള പോലെ ഒരു ഒരു ഇമേജ് പുറത്തുള്ളവർക്ക് കൊടുത്ത് അതുവഴി ആ ഒരു ഒരു ഫാൻ ബേസ് കുറയ്ക്കുക. അതായത് സൂര്യനെ മുൻനിർത്തി ഗെയിം കളിക്കുക, അതാണ് ഇപ്പോൾ കിടലം ക്രോസ് ചെയ്യുന്ന ആൻഡ് സൂര്യക്ക് നല്ലപോലെ ഇങ്ങനെ സ്ക്രൂ കയറ്റി കൊടുക്കുന്നുണ്ട്. സൂര്യ ഞാനൊരു കാര്യം പറയട്ടെ, സൂര്യനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒബ്സർവ് ചെയ്യുന്നൊരു കാര്യമാണ്, സൂര്യക്കും മണിക്കുട്ടിനോട് ഭയങ്കര പ്രണയമാണ് എന്ന് പറയുന്നു. പക്ഷേ കിടല ഫിറോസ് മണിക്കുട്ടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന നെഗറ്റീവ്സ് ഒന്നും തന്നെ സൂര്യ ഒപ്പോസ് ചെയ്യുന്നതോ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഇത് മണിക്കുട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡിഫെൻഡ് ചെയ്യില്ല അതിനെ, ഐ അങ്ങനെ ആവില്ല ഇങ്ങനെയായിരിക്കും എന്നുള്ള കാരണങ്ങൾ ഇങ്ങനെ നികത്തി കൊടുക്കാൻ ശ്രമിക്കില്ലേ. പക്ഷേ സൂര്യ അത് ചെയ്യുന്നത് കണ്ടിട്ടില്ല, അതിങ്ങനെ
ശ്രദ്ധിക്കുന്ന മാത്രമേ കണ്ടുള്ളൂ. ഒരു പക്ഷേ അതിങ്ങനെ ഓക്കെ പറയാനുള്ളതൊക്കെ ഇങ്ങനെ പറയട്ടെ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്ന ആണെങ്കിൽ ഓക്കെ ഫൈൻ, അതല്ലാന്നുണ്ടെങ്കിൽ അത് എന്താണ് ഡിഫെൻഡ് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സൂര്യയുടെ കണ്ണിൽ എപ്പോഴും ഒരു മറ്റൊരു പ്ലെയറിനെ കുറിച്ച് പറയുമ്പോൾ അതറിയാനുള്ള ഒരു ജിജ്ഞാസ അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അത് വിട്ട് സൂര്യയുടെ അടുത്ത് ഞാൻ അധികം അങ്ങനെ ആ ഇപ്പോൾ കിടിലും ഫിറോസ് തമ്മിലൊരു കോൺവെർസേഷൻ എപ്പോഴും ഓക്കെ കൂടുതൽ കൂടുതൽ സ്ട്രാറ്റജീസ് പറഞ്ഞു തരുമ്പോൾ ഓക്കെ അങ്ങനെയാണല്ലേ മണിക്കുട്ടൻ കളിക്കുന്നത്. അപ്പോൾ ഒരു ഒപ്പോണൻറ്റ് പ്ലെയറിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കൗതുകം അത് മാത്രമേ ഞാൻ സൂര്യയിൽ ആ സമയത്ത് കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. സോ ഇതിന് ശേഷം നമ്മൾ കാണുന്നത് സൂര്യയായിട്ടുള്ള കോൺവെർസേഷനിൽ പറയുന്നത് നിന്റെ പ്രണയം അവനൊരു ഗെയിമാക്കി അത് തെറ്റ് എന്നുള്ളൊരു ഒരു ടൈപ്പ് ഓഫ് കോൺവെർസേഷനൊക്കെ അവർ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്ന സ്പോൺസേഡ് ടാസ്ക്കാണ് ഇന്നത് സ്പോൺസേഡ് ടാസ്ക്. ഏതോ മാട്രിമോണി, കേരള മാട്രിമോണിയാണ്, അങ്ങനെ ഏതോ ഒരു മാട്രിമോണി കൊടുത്തിട്ടുണ്ട്. സോ ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആൾക്കാരും ഓരോ പ്രൊഫൈല് പറയുക, അത് വെച്ചിട്ട് മാച്ചാക്കുക. എന്തായാലും കൊടുക്കാൻ പറ്റിയ സമയം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ടാസ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ പറയുന്നത് വെച്ചിട്ട് മാച്ചാക്കിയിട്ട് രണ്ടുപേരെ പെയർ ചെയ്യും. സോ ആ പെയർ ചെയ്യുന്ന രണ്ട് പേര് ആരാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിംപിൾ ആൻഡ് അഡോണിയനെയാണ് കേട്ടോ ഒരു അവസാനം പെയർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അവർക്കൊരു ഡിന്നർ, ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് കഴിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ബി ബി പ്ലസ് ആണ്. സോ ബി ബി പ്ലസ്സിൽ റിതു ആൻഡ് എം കെ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ട്. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ടോ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല കേട്ടോ. അപ്പോൾ റിതു ആൻഡ് മണിക്കുട്ടൻ തമ്മിൽ ഈ സൂര്യയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ കാണുന്നുണ്ട്. ഇപ്പം മണിക്കുട്ടൻ കുറച്ചുകൂടെ റിതുവിലോട്ട് ഒന്ന് എടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. പിന്നെ നമ്മൾ കാണുന്ന വീണ്ടും സൂര്യ ആൻഡ് കിടിലം ഫിറോസ് തമ്മിൽ ഒരു കോൺവെർസേഷൻ കണ്ടപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആരും ഇപ്പം മുഖത്ത് നോക്കുന്നില്ല, ഒരു എല്ലാവരുടെ ഉള്ളിൽ എന്തോ ഒരു സംഭവം കിടപ്പുണ്ട്, എൻ്റെ എതിരെ എന്തോ ഒന്ന് പ്രയോഗിക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് മുഖത്ത് നോക്കാത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിടിലം ഫിറോസ് പറയുന്നതല്ല ഒരു സ്ട്രോങ് ഒപ്പോണൻ്റ് ആണെങ്കിലും മുഖത്ത് നോക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞാൻ അതിനെ ആരാ, ഞാൻ ബാലാമണിയല്ലേ, എനിക്ക് അത്രയ്ക്കുള്ള വിലയല്ലേ എവിടെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. സൂര്യ ഇങ്ങനെ ഒരു സിമ്പതി ട്രാക്ക് അവിടെയും ഒന്ന് പിടിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് സൂര്യ ചോക്ലേറ്റ് എടുക്കുന്നത്, സൂര്യ ചോക്ലേറ്റ് പൊട്ടിക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് അത് മണിക്കുട്ടിനെ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ്. എന്തായാലും സൂര്യ അതിന് മറ്റുള്ളവർക്ക് തോന്നിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് കൂടെ കൊടുത്തിട്ട് മണിക്കുട്ടിൻ്റെ വാല് വെച്ച് കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ മണിക്കുട്ടൻ പറയുന്നുണ്ട് എന്തോ കഴിച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് വാലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് ഉടനെ വീണ്ടും വന്ന് സൂര്യ വാല് വെച്ച് കൊടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ മണിക്കുട്ടൻ കയ്യിൽ തരൂ എന്ന് പറഞ്ഞിട്ട് അത് കയ്യിൽ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. സോ ഇത് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് മണിക്കുട്ടൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും, ഇനി ആ ഒരു സമയത്ത് പറഞ്ഞതാണോ അതോ ഇപ്പോഴും എന്തെങ്കിലും കാര്യമായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്നറിയാനുള്ളൊരു ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് എനിക്ക് ആ ഒരു മിഠായി കൊടുക്കൽ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ആ ഒരു മിഠായി കൊടുപ്പ് ഏറ്റില്ല. മണിക്കുട്ടൻ അന്ന് നന്നായി തന്നെ ഡിഫെൻഡ് ചെയ്തു അങ്ങനെ വേണം പറയാനായിട്ട്. അതായത് അത് ഇപ്പോൾ മണിക്കുട്ടിക്ക് തോന്നുന്നു മറ്റൊരാൾ ഇപ്പോൾ ഡിംപിളാണെന്ന് കൊണ്ടുതരുന്നുണ്ടെങ്കിൽ മണിക്കുട്ടൻ ഒന്നും ചെയ്യില്ല, അത് ലൈക്ക് വാലാന് വാങ്ങിച്ചാൽ. പക്ഷേ സൂര്യ കൊണ്ടുതരുമ്പോൾ അതിനെ റിയാക്ട് ചെയ്യേണ്ട രീതി ഇതല്ല എന്നുള്ളത് മണിക്കുട്ടന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തിരിച്ചറിവ് ഇതിന് മുമ്പ് നമ്മൾ മണിക്കുട്ടനെ അവിടെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും അങ്ങനെ ആവട്ടെ. ഇത് ഇപ്പോൾ ഇത്രയും ദിവസം എടുത്തു, നിയർലി ഒരു 65 days എടുത്തു ഈ ഒരു മാറ്റം വരാനായിട്ട്. ഓക്കെ. സോ പിന്നെ നമ്മൾ കാണുന്ന കിഡു ആൻഡ് സായി തമ്മിലൊരു കോൺവെർസേഷനാണ്. എഗെയിൻ മണിക്കുട്ടൻ ആൻഡ് സൂര്യ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ പറയുന്നുണ്ട് ആ ഒരു ഇഷ്ടമല്ലട പാട്ട് കഴിഞ്ഞിട്ട് കൊടുത്ത എക്സ്പ്ലനേഷൻ, അതായത് ആ ഇഷ്ടമാണ് പിന്നീട് വളർന്ന് ഛേ ആ റെസ്പെക്റ്റ് ആണ് പിന്നീട് വളർന്ന് ഇഷ്ടമായത് എന്ന് പറയുന്ന ഒരു കാര്യം അത്, അതുപോലെ ഇനി എനിക്ക് ഈ സ്നേഹം കാണാതിരിക്കാൻ പറ്റില്ല എന്നൊരു ഒരു 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 റൂഫിൻ്റെ ഏതോ ഒരു സ്പോൺസർ ടാസ്കിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സോ അങ്ങനെ പറഞ്ഞ സംഭവങ്ങളൊക്കെ അതൊക്കെ ഒരു പ്രതീക്ഷ കൊടുക്കലായിരുന്നില്ലേ എന്നുള്ളത് അത് തീർച്ചയായിട്ടും എൻ്റെ ഒരു ചോദ്യമാണ്. അപ്പം അങ്ങനെ ഒരു ഇഷ്ടമല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുത്തത് എന്നുള്ളതിന് എനിക്കും പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല. പിന്നെ അനൂപിൻ്റെ കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ അനൂപിന് എല്ലാവരും അനൂപിൻ്റെ വീക്ക് എന്ന് കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്ത് അനൂപിനെ പിടിച്ചിട്ടില്ല. അതെങ്ങനെ ഞാൻ വീക്കാവും, ഞാൻ വീക്കല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് പറയാൻ കുറേ റീസൺസ് ഉണ്ട്, പക്ഷേ അതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് അഡോണിയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ മണിക്കുട്ടിനോട് പറയുന്നുണ്ട് കിടിലം ഫിറോസ് തന്നെയാണ് നോമിനേറ്റ് ചെയ്തത് ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ വ്യാളിയല്ല മറ്റേ രാജാവ് സിംഹം റൈറ്റും കൂടെ ഉണ്ടല്ലോ, രാജാവും സിംഹവും വ്യാളി ആ അതെ ഈ മൂന്നില് ഞാനാണ് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ ആളാണ്. പിന്നെ അപ്പോൾ ഇന്ന് എന്നെ നോമിനേറ്റ് ഡബിൾ സ്റ്റാൻഡ് അല്ലേ എന്ന് പറയുന്നുണ്ട്. ആൻഡ് പിന്നെ അവസാനം കിച്ചണിൽ സൂര്യ ബൂസ്റ്റ് ചോദിക്കാൻ വന്നപ്പോൾ ഡിംപിൾ പറയുന്നുണ്ട് ഇല്ല ബൂസ്റ്റ് 4 പേർക്കുള്ളതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു ഇൻസൾട്ടായിട്ട്, പിന്നെ അത് മാത്രമല്ല അനൂപും കൂടെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു.
എന്തോ പറയുന്നുണ്ട്. അപ്പം എന്തായാലും അതൊരു ഇൻസൾട്ട് പോലെ ഫീൽ ചെയ്തിട്ട് സൂര്യ ബൂസ്റ്റ് കഴിക്കാതെ പോകുന്നു. സായി പിന്നാലെ വന്നിട്ട് ബൂസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തീർന്ന് അവസാനിച്ച്. അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ലേറ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ സമയം 3:35. അപ്പോൾ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ ഏകദേശം ഒരു സമയമാകും കേട്ടോ. അപ്പോൾ അത്രയേ പറയാനുള്ളൂ. നമുക്ക് നാളെ കാണാം. ടാറ്റാ.